ഞാൻ ഇസ്രായേലിൻ്റെ ചരിത്രം പറയാമെന്ന് പറഞ്ഞിരുന്നു. ചരിത്രം പറയുന്നതിന് മുമ്പായി ആ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കഥകൾ കൂടി പറയേണ്ടതുണ്ട്. കാരണം ചരിത്രത്തിൽ നിന്നാണ് കഥകളും കഥകളിൽ നിന്നാണ് ചരിത്രവും രൂപപ്പെടുന്നത് എന്നതുകൊണ്ട് അത് രണ്ടും കെട്ടിപ്പണിഞ്ഞു കിടക്കുന്നത് കൊണ്ട് കഥ പറഞ്ഞുകൊണ്ടേ നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാൻ കഴിയും. ഈ കഥകൾ രചിക്കപ്പെട്ടത് ഒരു 2300-2500 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഈ കഥാപുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ എഴുത്ത് രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന് മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിച്ചാണ് ഇത് രചിക്കപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് ഏകദേശ ധാരണ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് ഒരു 2300-2400 വർഷങ്ങൾക്കൊക്കെ മുമ്പായിരിക്കാം ഈ കഥാപുസ്തകം രചിച്ചു തുടങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ കഥയിൽ പറയുന്ന സംഭവങ്ങൾ അതിനും 1000 or 1500 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് കരുതപ്പെടുന്നതോ വിശ്വസിക്കപ്പെടുന്നതോ ആയ സംഭവങ്ങളാണ്. അപ്പോൾ 1000 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് നടന്നു എന്ന് കരുതപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ച് ഫ്ലാഷ് ബാക്കായി പിന്നീട് രചിക്കപ്പെട്ടിട്ടുള്ള കഥകളാണ്. അതുകൊണ്ട് തന്നെ ഈ കഥകളിൽ ചരിത്രത്തിൻ്റെ അംശങ്ങൾ ചിലപ്പോൾ വളരെ കുറച്ച് 5% താഴെ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ബാക്കി 95% അതിശയോക്തികളും ഭാവനകളും കലർന്ന സൃഷ്ടികളായിരിക്കാനാണ് സാധ്യത. കഥാപുസ്തകം ഇതാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള പുസ്തകം തന്നെയാണ്. ഈ കഥാപുസ്തകത്തിലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ ചില കഥാംശങ്ങൾ മാത്രം വളരെ ചുരുക്കി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്കും ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ ചരിത്രത്തിലേക്കും പ്രവേശിക്കാം. കഥ നടക്കുന്നത് ഒരു 4000 വർഷം അല്ലെങ്കിൽ ഒരു 6000 വർഷം മുമ്പാണ്. 6000 വർഷം മുമ്പ് മെസപ്പൊട്ടാമിയ എന്ന ദേശത്ത് ദൈവം അവിടെ ഒരു തോട്ടം വെച്ച് പിടിപ്പിക്കുകയും ആ തോട്ടത്തിൽ കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുകയും ആ മനുഷ്യൻ്റെ വാരിയല്ലൂരി മനുഷ്യനൊരിണയെ സൃഷ്ടിക്കുകയും അങ്ങനെ അവർ ആ കാട്ടിൽ പെറ്റുപെരുകി മനുഷ്യ സമൂഹം ഉണ്ടാവുകയും ചെയ്തു. മെസപ്പൊട്ടാമിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിലുള്ള യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിലുള്ള ഒരു ഭൂപ്രദേശമാണ്. അവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ അവിടെ പെറ്റുപെരുകിയ ഈ മനുഷ്യരിൽ നിന്ന് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം, ഒരു 10-2000 വർഷങ്ങൾക്ക് ശേഷം, പലരും പല വഴിക്കും ചെറിയ കൂട്ടങ്ങളായി പലായനം ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അബ്രഹാം എന്ന് പറയുന്ന ഒരു കാരണവരും കുറച്ച് ആളുകളും കൂടി അവിടെ നിന്ന് ഒരു പലായനം ആരംഭിക്കുകയാണ്. ഈ പലായനത്തിൻ്റെ കഥയാണ് നമ്മുടെ കഥയിലെ കഥാതന്തുവായിട്ട് വരുന്നത്. ഇവിടെ എബ്രഹാം എന്ന് പറയുന്ന ഈ കാരണവര് പലായനം ആരംഭിക്കാൻ കാരണം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ദൈവമായ, അതല്ലെങ്കിൽ മെസപ്പൊട്ടാമിയയിൽ തോട്ടമുണ്ടാക്കിയ യഹോവ എന്ന ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, നീ ഇവിടെ നിന്നും പുറപ്പെടണം, ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകണം, അങ്ങനെ നീ ഞാൻ പറയുന്നത് അനുസരിച്ച് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് ഒരു സംഘം ആളുകളെയും കൂട്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ നിനക്ക് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം ഞാൻ സ്വന്തമായി തരാം. അങ്ങനെ എബ്രഹാമും ദൈവവും തമ്മിൽ ഒരു കരാറുണ്ടാക്കുകയാണ്. ആ കരാറിൻ്റെ വിശദാംശങ്ങളൊക്കെ കഥാപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ കഥാപുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാം. ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ് തുടക്കം. ഇങ്ങനെയാണ്, യഹോവ അബ്രഹാമിനോട് അരളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയാണ് ഈ കരാറിനെക്കുറിച്ച് കഥാപുസ്തകം പറഞ്ഞു തുടങ്ങുന്നത്. ഇനി ആ കരാറിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, ദൈവം ഈ വാഗ്ദത്ത ഭൂമിയിലെത്തിക്കുന്നതിന് പകരമായി എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്, നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം,
അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളം ആകും. തലമുറ തലമുറയായി നിങ്ങൾ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കേണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. ഈ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കുന്നതിന് ബദലായി തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വംശത്തിൽപ്പെട്ട എല്ലാവരും ആ വംശത്തിൻ്റെ അടയാളം എന്ന നിലക്കും അവരുടെ ദൈവത്തിന് നൽകുന്ന ഒരു ബലി എന്ന നിലക്കും അഗ്രചർമ്മം മുറിച്ച് ഈ ദൈവത്തിന് കൊടുക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിട്ട് പറയുന്നത്. ഇനിയും കഥാപുസ്തകത്തിലെ മറ്റു പല വിവരണങ്ങളിൽ നിന്നും നമുക്ക് ഈ കരാറിലുള്ള മറ്റു വ്യവസ്ഥകളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും യാത്ര പുറപ്പെടുന്നത് മെസപ്പൊട്ടാമിയയുടെ തെക്കേയറ്റത്തുള്ള ഊർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഈ ഭൂപടം നോക്കുക, ഇവിടെ പച്ച നിറത്തിൽ കാണുന്ന ഭാഗം മൊത്തത്തിൽ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും പഴക്കം ചെന്ന നാഗരികതയും മനുഷ്യവാസവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ചരിത്ര ദേശമാണ് ഈ കാണുന്നത്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിൽ നിന്നും ഇങ്ങനെ വന്ന് ഇസ്രായേലിൻ്റെ ആ ഭൂപ്രദേശം വഴി വന്ന് ഈജിപ്തിലെ നൈൽ നദീതടം വരെ വളഞ്ഞുകിടക്കുന്ന ഈ ഭൂപ്രദേശത്തിനാണ് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് പറയുന്നത്. എബ്രഹാമിൻ്റെ പലായനവുമായി ബന്ധപ്പെട്ട കഥ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. എബ്രഹാം യാത്ര ചെയ്ത റൂട്ടാണ് ആ ചുവന്ന വരയായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഊർ എന്ന പ്രദേശത്ത് നിന്നും എബ്രഹാം നേരെ ഹാറാൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ആദ്യം. അവിടെ നിന്ന് വീണ്ടും തെക്കോട്ട് സഞ്ചരിച്ച് ഇസ്രായേലിൻ്റെ ആ ഭൂപ്രദേശത്തു കൂടെ വന്ന് നേരെ ഈജിപ്തിലേക്കാണ് പോകുന്നത്. ഈജിപ്തിൽ നിന്ന് വീണ്ടും തിരിച്ച് ഇസ്രായേലിലേക്ക് വരുന്നുണ്ട്. ഇതാണ് എബ്രഹാം യാത്ര ചെയ്തു എന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങൾ. എബ്രഹാമിൻ്റെ കൂടെ യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ തേരഹും ഉണ്ടായിരുന്നു. അദ്ദേഹം വഴിയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ യാത്ര എന്ന് കേൾക്കുമ്പോൾ അത് ഇന്നത്തെ യാത്ര മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നടന്ന യാത്രയായിട്ട് കരുതരുത്. ഇത് വർഷങ്ങളും നൂറ്റാണ്ടുകളും ഒരുപാട് തലമുറകളും ഒക്കെയായിട്ട് നടന്ന ഒരു ദീർഘകാല ചരിത്രത്തിൻ്റെ കഥാകഥനമാണ്. എബ്രഹാമിൻ്റെ പിതാവ് തേരഹ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു, വിഗ്രഹാരാധകനായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ കഥയിൽ എബ്രഹാമിൻ്റെ ദൈവം ഈ വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ ആരാധനയ്ക്കുമൊക്കെ എതിരായിരുന്നു എന്നും അദ്ദേഹം ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഏക സത്യ ദൈവമാണ് എന്നും ഒക്കെയാണ് ഇന്ന് ഈ കഥ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത്, അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കഥ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മെസപ്പൊട്ടാമിയ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുടെ ഒരു ഗോത്രദൈവം മാത്രമായിരുന്നു എന്നും ആ ഗോത്രദൈവം അവിടെ നിന്ന് പലായനം ചെയ്യുന്ന മറ്റൊരു ഉപവംശത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് അവരുടെ ദൈവമായി മാറുകയാണ് ചെയ്തത് എന്നും ആ വംശത്തോടും തൻ്റെ കൂടെ പലായനം ചെയ്യുന്നവരോടും എന്നെ മാത്രം ആരാധിക്കൂ, നിങ്ങൾ വഴിയിൽ കാണുന്ന മറ്റു ദൈവങ്ങളെയൊന്നും ആരാധിക്കരുത് എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഇവിടെ ഈ ദൈവം പെരുമാറുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ കഥ തുടർന്ന് ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ തേരഹിൻ്റെ മരണശേഷം യാത്ര തുടരുകയാണ്. ഈ എബ്രഹാമിൻ്റെ കൂടെയുള്ളവരും അങ്ങനെ യാത്ര ചെയ്ത് പലയിടത്തും താമസിച്ച് ആ താമസിക്കുന്ന ഇടങ്ങളൊന്നും താമസിക്കാൻ കൊള്ളാവുന്നതല്ല എന്ന് മനസ്സിലാക്കി പല പ്രതിസന്ധികളെയും നേരിട്ട് അങ്ങനെ കാനാൻ ദേശം എന്ന് പറയുന്ന പ്രദേശത്ത്, കാനാൻ ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേൽ മാത്രമല്ല ഇവിടെ വാഗ്ദത്ത ഭൂമിയായി പറയുന്നത് ഈജിപ്ത് മുതൽ മെസപ്പൊട്ടാമിയ വരെ നീണ്ടുകിടക്കുന്നതും സീനാ മരുഭൂമിയൊക്കെ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു വലിയ പ്രദേശത്തെയാണ് ഇവിടെ വാഗ്ദത്ത ഭൂമിയായിട്ട് പറയുന്നത്. ആ ദേശത്ത് തന്നെ പല സ്ഥലങ്ങളിലും താമസിച്ച് അവിടെ ക്ഷാമവും മറ്റു ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ടപ്പോൾ അവിടുന്ന് നേരെ ഈജിപ്തിലേക്ക് പോയി. അങ്ങനെ ഈജിപ്തിലേക്ക് പോകുന്ന കഥ രസകരമാണ്. ഈജിപ്തിൽ ചെല്ലുമ്പോൾ എബ്രഹാമിൻ്റെ കൂടെ സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിനെ ഈജിപ്തുകാർ കണ്ടാൽ കൂടെയുള്ള പുരുഷന്മാരെ ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ കൊന്നു കളയുകയാണ് പതിവ്. എന്നിട്ട് ഈ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഫറവമാർക്ക് കാഴ്ചവെക്കും.
അപ്പൊ തന്നെ കൊല്ലുമെന്ന് ഭയപ്പെട്ടത് കൊണ്ട് അബ്രഹാം ഒരു സൂത്രം പ്രയോഗിക്കുന്നുണ്ട്, ഭാര്യയോട് നീ ഭാര്യയാണ് എന്ന് പറയേണ്ട, പെങ്ങളാണ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ ഈജിപ്തിലെത്തിയപ്പോൾ ഈ സുന്ദരിയായ പെണ്ണിനെ കണ്ട് ഫറവോയുടെ സിൽബന്ധികൾ വന്ന് അവരോട് പെങ്ങളാണെന്ന് പറയുകയും പെങ്ങളെ അവർ കൂട്ടിക്കൊണ്ടുപോയി ഫറവോയ്ക്ക് കാഴ്ചവെക്കുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭാര്യയെ പെങ്ങളാക്കി മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അബ്രഹാമിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഭാര്യയാണ് എന്ന് പിന്നീട് ഈ ഫറവോമാർ തിരിച്ചറിയാണ്. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എബ്രഹാമിൻ്റെ ദൈവമായ യഹോവ ചില അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുകയും അവിടെ ഫറവോൻ്റെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇത് തനിക്ക് അബദ്ധം പറ്റിയെന്ന് ഫറവോ തിരിച്ചറിയുകയും ഭാര്യയെ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നും, അങ്ങനെ ഭാര്യയെയും കൂട്ടി കുറച്ചാളുകളെയും കൂട്ടി അദ്ദേഹം ഈജിപ്തിൽ നിന്ന് തിരികെ വീണ്ടും കാനാൻ ദേശത്തേക്ക് തന്നെ പുറപ്പെട്ടു എന്നുമൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും കാനാൻ ദേശത്തെത്തിയ അബ്രഹാമിനോട് അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ പഴയ ഓഫർ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെറീസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. ഇവിടെ ഞാൻ അടിവരയിട്ട് കാണിക്കുന്ന ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ കഥനത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അബ്രഹാമിന് ഓഫർ ചെയ്യുന്ന സ്ഥലം കാനാൻ ദേശം ആരുടെയായിരുന്നു എന്ന് വളരെ കൃത്യമായി ഈ കഥാപുസ്തകം പറയുന്നുണ്ട്. കേന്യർ, കെനീസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെറീസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നാണ് എബ്രഹാമിൻ്റെ ദൈവം എബ്രഹാമിന് വാഗ്ദാനം ചെയ്യുന്നത്. തുടർന്ന് ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക. ഞാൻ അത് നിനക്ക് തരും. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മെമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അപ്പോൾ ഈ പോകുന്ന സ്ഥലത്തെല്ലാം ഈ ദൈവം അവിടെ കാണുന്ന സ്ഥലം മുഴുവൻ ഇദ്ദേഹത്തിന് ഓഫർ ചെയ്യുകയാണ്. അവിടെയൊക്കെ പെറ്റ് പെരുകി പൊടി പോലെ പെരുകി തൻ്റെ വംശം വളരുമെന്നും ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ആളുകൾ, പല വംശത്തിൽപ്പെട്ട ആളുകൾ താമസിച്ചിരുന്നു എന്നും അവരുടെ എല്ലാ സ്ഥലങ്ങളും അബ്രഹാമിനും സന്തതികൾക്കുമായി ഈ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും എന്നുമാണ് കഥാപുസ്തകത്തിൽ പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സവിശേഷമായി നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം അബ്രഹാമിന് ഓഫർ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ വാഗ്ദത്ത ഭൂമി, കാനാൻ ദേശം എന്ന് പറയുന്ന ഈ ഭൂമി പാലും തേനും ഒഴുകിക്കൊണ്ട് അവിടെ കാലിയായി കിടക്കുന്ന ഒരു ഭൂമി ആയിരുന്നില്ല. മറിച്ച് അവിടെ ഒരുപാട് മനുഷ്യവംശങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പാലും തേനും ഒഴുക്കി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശം അവരിൽ നിന്ന് തട്ടിയെടുത്ത് ഞാൻ നിനക്ക് തരാം എന്നാണ് ഇവിടെ ഈ ദൈവം ഓഫർ ചെയ്യുന്നത്. അവിടെ തൻ്റെ സന്തതികൾക്കും സന്തതി പരമ്പരകൾക്കും ഞാൻ തീരെഴുതി തരാം എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് തട്ടിയെടുക്കേണ്ടത് എന്നും ആ തട്ടിയെടുക്കുന്നതിൽ എങ്ങനെയാണ് ഈ ദൈവം ഇവരെ സഹായിക്കുന്നത് എന്നൊക്കെ കഥാപുസ്തകത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. അങ്ങനെ എബ്രഹാം അവിടെ ഒക്കെ ജീവിക്കുന്നു. അബ്രഹാമിന് സന്തതികളും സന്തതി പരമ്പരകളും ഉണ്ടാകുന്നു. അതോടൊപ്പം സന്തതി പരമ്പരകളിൽപ്പെട്ട ചിലർ ഈജിപ്തിൽ തന്നെ പെട്ടുപോകുന്നു. ഈജിപ്തിൽപ്പെട്ടവർ അവിടെ പെറ്റുപെരുകുന്നു. അവിടെ അങ്ങനെ ഒരു വലിയ സമൂഹമായി മാറിയപ്പോൾ ഈജിപ്തിലെ ഭരണാധികാരികളായ ഫറവോമാർക്കും മറ്റും ഇതൊരു വലിയ അപകടമാകുമെന്ന തോന്നലുണ്ടാവുകയും അവരെല്ലാം തന്നെ കീഴടക്കി അടിമകളാക്കി നിർത്തുകയുമാണ് ചെയ്യുന്നത്. അടിമകളാക്കിയില്ലെങ്കിൽ ഇവർ ഈജിപ്തിൽ
അധികാരം കയ്യേറി കളയുമോ എന്നൊക്കെ ഭയപ്പെടുന്നതുകൊണ്ടാവാം ഫറോവ അവരെ അടിമകളാക്കി എന്ന് പറയുന്നു. അബ്രഹാമിൻ്റെ ബാക്കി സന്തതികൾ കാനാൻ ദേശത്തും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പരന്ന് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും ദൈവം ഓഫർ ചെയ്ത പ്രധാനപ്പെട്ട സ്ഥലം ഇവരുടെ കയ്യിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണ് ഈജിപ്തിലെ ഫറോവമാരുടെ അടിമകളായി തീർന്ന ഈ വംശത്തെ, ഇസ്രായേൽ വംശത്തെ അവിടെ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതിനായി മോശെ നിയോഗിക്കപ്പെടുന്നത്. എബ്രഹാമിൻ്റെ പൗത്രനായ യാക്കോബിൻ്റെ മക്കൾക്കാണ് ഇസ്രായേല്യർ എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ ഒരു അപരനാമമാണ് ഇസ്രായേൽ എന്നത്. ദൈവത്തിനെ ഇടിച്ച് തള്ളിയിട്ട ആളാണ് ഈ യാക്കോബ്. അതുകൊണ്ടാണ് യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് വന്നത്. യാക്കോബിൻ്റെ 12 മക്കളും ആ മക്കളിൽ നിന്നുണ്ടായ വംശപരമ്പരയുമാണ് ഇസ്രായേല്യർ എന്ന് പറയുന്നത്. ആ ഇസ്രായേല്യരുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എബ്രഹാമിൻ്റെ ഈ പൗത്രനിൽ നിന്നുണ്ടായ പുത്രപരമ്പര, വംശപരമ്പരയാണ് ഇസ്രായേല്യർ. ആ ഇസ്രായേല്യരെ അടിമകളായി ജീവിച്ചിരുന്ന ഈജിപ്ത് ദേശത്ത് നിന്ന് അഥവാ മിസ്രയീം ദേശത്ത് നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട് ഈ വംശത്തിൽ തന്നെ പെട്ട മോശെ എന്ന പ്രവാചകൻ നിയോഗിക്കപ്പെടുകയാണ്. അങ്ങനെ മോശയോട് എബ്രഹാമിൻ്റെയും യസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ വീണ്ടും ഈ ഓഫർ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാകുന്നു. മോശെ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. അങ്ങനെ മോശെ അവരെ രക്ഷിക്കാനായിട്ട് ചെല്ലുകയും ഫറോവമാരോട് അവരെ വിട്ടുതരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഫറോവമാർ വിട്ടുകൊടുക്കുന്നില്ല. ഒടുവിൽ മോശയ്ക്ക് സാധ്യമാവാത്ത കാര്യം യഹോവ വീണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരെ വിടുവിപ്പിക്കുന്നതിന് ഏർപ്പാട് ചെയ്യുന്നു. മോശയ്ക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യത്തിൽ യഹോവ ഇടപെടുന്നു. യഹോവ നാട്ടിലാകെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഫറോവയുടെ നാട്ടിൽ നിറയെ തവളകളെ നിറയ്ക്കുന്നു. ഫറോവയുടെ നൈൽ നദിയിൽ ചോര നിറയ്ക്കുന്നു. ഫറോവയുടെ നാട്ടിലാകെ പ്ലേഗ് പരത്തുന്നു. അങ്ങനെ വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫറോവയെ വലിയ പരീക്ഷണത്തിന് വിധേയമാക്കുന്നതോടുകൂടിയാണ് ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് മോശയ്ക്ക് മോചിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോഴും ഫറോവ അവരെ വിടുന്നില്ല. എങ്കിലും മോശ അവരെയും കൂട്ടി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥലം വിട്ട് കടലൊക്കെ പിളർന്ന് സീനാ മരുഭൂമിയിലൂടെ മോശയും മോശയുടെ കൂടെയുള്ള ഇസ്രായേല്യരും കൂടെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ലക്ഷ്യം വയ്ക്കുന്നത് യഥാർത്ഥ കാനാൻ ദേശമായ ഇസ്രായേൽ പ്രദേശത്തേക്കാണ്, ജോർദാൻ നദിയുടെ കരയിലേക്കാണ്. പക്ഷെ മോശെ അവിടെ നിന്ന് പുറപ്പെട്ട് ആ സംഘം ജോർദാൻ നദിക്കരയിൽ എത്തുന്നതിന് 40 വർഷം സമയമെടുക്കുന്നു എന്നാണ് കഥയിൽ പറയുന്നത്. മോശയോട് ഈ ദൈവം പഴയ ഓഫർ പുതുക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും അവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ഹിവ്യർ, യബൂസിയർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. അപ്പം മോശയ്ക്ക് തന്നെ ദൈവം ഓഫർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് ഞാൻ യാക്കോബിനും ഇസഹാക്കിനും അബ്രഹാമിനും ഓഫർ ചെയ്ത സ്ഥലത്തേക്ക് നിങ്ങൾ പോവുക. അവിടെ ചെന്നാൽ ഞാൻ അവിടെ വസിക്കുന്ന കനാന്യരെ, അമോന്യരെ, ഹിത്യരെ, പെരീസ്യരെ, ഹിവ്യരെ, യബൂസ്യരെ ഒക്കെ ഞാൻ ഓടിച്ചത് കളയും. അപ്പോൾ ദൈവം തന്നെ അവിടെ താമസിക്കുന്ന ആളുകളെ ഓടിച്ച ശേഷം ആ സ്ഥലം ഇവർക്ക് പതിച്ചു കൊടുക്കും എന്നാണ് വീണ്ടും വീണ്ടും ഓഫർ ചെയ്യുന്നത്. സംഭവ ബഹുലമായ യാത്രക്കിടയിൽ മോശയ്ക്ക് ദൈവം പുസ്തകം കൊടുക്കുന്നുണ്ട്. മോശയുടെ കൂടെയുള്ള ആളുകൾ ഈ ദൈവത്തിനെ വിട്ട് വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പോയതിൻ്റെ പേരിൽ അവരെ കൂട്ടത്തോടെ കൊല്ലിക്കുകയും ദൈവം നേരിട്ട് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൻ്റെ വംശത്തിൽ ഒരുപാട് നാശം വരുത്തിക്കൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുന്നുണ്ട്. ഇവർക്ക് തിന്നാൻ കിട്ടാതായപ്പോൾ തീറ്റ കൊടുത്തുകൊണ്ടും വെള്ളം കിട്ടാതായപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടും ഒക്കെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ സംഭവ ബഹുലമായ 40 കൊല്ലത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷം മോശയും സംഘവും വാഗ്ദത്ത ഭൂമിയുടെ കേന്ദ്ര ദേശമായ ജോർദാൻ നദിക്കരയിൽ എത്തുകയാണ്.
അവിടെ വെച്ച് മോശെ മരണപ്പെടുന്നു. മോശെ മരണപ്പെട്ട ശേഷം പിന്നീട് ഈ ദൈവം ഓഫർ ചെയ്ത കനാൻ ദേശം പിടിച്ചെടുക്കാനുള്ള നിയോഗം വന്നു ചേരുന്നത് യോശുവയിലാണ്. യോശുവ എപ്രകാരമാണ് ആ ദേശം പിടിച്ചടക്കിയത് എന്നതിൻ്റെ കഥ വളരെ വിശദമായി യോശുവ എന്ന ഉപപുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കൂടി വായിക്കാം. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരേണം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ടു. അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആട്, മാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിൻ്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു. യോശുവയും ഇസ്രായേലൊക്കെയും യഗ്ലോനിൽ നിന്ന് എബ്രോന്ന് ചെന്നു. അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ പിടിച്ചു. വാളിൻ്റെ വായ്ത്തലയാൽ അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. അവൻ യഗ്ലോനോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. പിന്നെയും യോശുവയും എല്ലാ ഇസ്രായേലും തിരിഞ്ഞ് ദെബീരിന് ചെന്നു. അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെയും ലിബ്നയോടും അതിലെ രാജാവിനോടും ചെയ്തതുപോലെയും ദെബീരിനോടും അതിലെ രാജാവിനോടും ചെയ്തു. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേദേശം, താഴ്വീതി, മലഞ്ചരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ്, ബർനേയ മുതൽ ഗസ്സ വരെയും ഗിബയോൻ വരെയും ഗോശേൻ ദേശം ഒക്കെയും ജയിച്ചടക്കി. അങ്ങനെ സകലരെയും വാളിനിരയാക്കിക്കൊണ്ടും നിർമൂലമാക്കിക്കൊണ്ടും മുന്നേറുന്നതിനിടയിൽ കുറെ പേരെ പിടിച്ചുകെട്ടി അടിമകളാക്കുകയും ചെയ്തു. ആ കാര്യവും യോശുവ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർക്ക് വാക്കുകൊടുത്തതുപോലെ പ്രഭുക്കന്മാർ അവരോട്, ഇവർ ജീവനോടെ ഇരിക്കട്ടെ, എങ്കിലും അവർ സർവ്വസഭയ്ക്കും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വിളിച്ച് അവരോട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചത് എന്ത്? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കില്ല എന്ന് പറഞ്ഞു. അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവൻ്റെ യാഗപീഠത്തിനും വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അപ്പോൾ കുറേ പേരെ വാളിനിരയാക്കി നിർമൂലനം ചെയ്തു. കുറേ പേരെ കീഴടക്കിയ ശേഷം അടിമകളാക്കി അവരെ വെള്ളം കോരികളും വിറകുവെട്ടികളുമാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് കഥാപുസ്തകം പറയുന്നത്. ഞാൻ ഈ കഥയിൽ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ അടിവരയിട്ട് കാണിച്ചത്. ഒന്ന്, മറ്റുള്ളവർ എത്രയോ കാലമായി ആവാസമുറപ്പിക്കുകയും അധ്വാനിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന ഭൂപ്രദേശമാണ് ഇവിടെ യഹോവ എന്ന ദൈവം തൻ്റെ ഇഷ്ടന്മാരായ ഇസ്രായേലിയർക്ക് പതിച്ചു കൊടുക്കുന്നത്. അത് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ ഏൽപ്പിച്ചു കൊടുക്കുക അല്ല ചെയ്യുന്നത്. മറിച്ച് സാധാരണ പോലെ ലോകത്തെല്ലായിടത്തും ചരിത്രത്തിലെല്ലായിടത്തും നടന്നതുപോലെ വാളുകൊണ്ട്, ആയുധം കൊണ്ട്, ശക്തി കൊണ്ട് കീഴടക്കി, കൊന്നൊടുക്കി, വെട്ടിപ്പിടിച്ച് ആ ഭൂപ്രദേശങ്ങൾ കയ്യിലാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ദൈവം എന്ന കഥാപാത്രം അതിനൊക്കെ കൂട്ടുനിന്നുകൊണ്ടും സഹായിച്ചുകൊണ്ടും കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുഹമ്മദ് എങ്ങനെയാണോ മദീനയിൽ നിന്ന് അതിന് ചുറ്റുമുള്ള ഗോത്രങ്ങളെയും ദേശങ്ങളെയും കയ്യടക്കിയത്, അപ്പോൾ എങ്ങനെയാണോ അള്ളാഹു എന്ന അദ്ദേഹത്തിൻ്റെ ഗോത്രദൈവം വാളും കുന്തവുമായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത്, അതേപോലെ തന്നെ ഇവിടെ യഹോവ എന്ന ദൈവം മോശയ്ക്കും മോശയ്ക്ക് ശേഷം വന്ന യോശുവയ്ക്കും അവരുടെ കൂടെയുള്ളവർക്കും വാളുകൊണ്ട് കീഴടക്കാൻ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് എന്നും വ്യക്തമാണ്.
അതല്ലാതെ പാലും തേനും ഒഴുക്കുന്ന ഒരു ദേശം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വിജനമായ ആ ദേശത്ത് ഈ പാലും തേനും ഒഴുകുന്നിടത്ത് അവിടെ ചെന്ന് പാല് കാച്ചി അങ്ങ് ജീവിതം തുടങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയല്ല ഈ ദൈവം ചെയ്തത് എന്ന കാര്യം ഇവിടെ വ്യക്തമാണ്. ഈ സംഭവങ്ങളൊക്കെ നടന്നു എന്ന് കരുതപ്പെടുന്ന കാലം 3000 അല്ലെങ്കിൽ 4000 വർഷം മുമ്പാണെങ്കിൽ ആ കാലത്ത് നമുക്കറിയാം ഭൂമിയിൽ മനുഷ്യവാസമില്ലാത്ത എത്രയോ ഫലഭൂയിഷ്ഠമായ സ്ഥലങ്ങൾ ബാക്കി കിടപ്പുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, വിജനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ പാർപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതല്ലെങ്കിൽ മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം വാസയോഗ്യമാക്കുന്ന രീതിയിൽ അവിടെ പാലും തേനും അരുവിയുമൊക്കെ ഒഴുക്കിക്കൊണ്ട് അത്ഭുത ദേശമാക്കി മാറ്റിക്കൊണ്ട് അവിടെ കൊണ്ടേ പാർപ്പിക്കുകയുമല്ല ചെയ്യുന്നത്. മറിച്ച് നേരത്തെ ജനങ്ങൾ വസിച്ചു വന്നിരുന്ന സ്ഥലം അവരെ കീഴടക്കി കൊന്നൊടുക്കി വെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സ്ഥലം കൈയടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ആ കൈയടക്കലിൻ്റെ വീര ശൂര പരാക്രമത്തിൻ്റെ കഥയാണ് ഇവിടെ വീരകഥയായി വാഴ്ത്തുന്നത്. ആ വീരകഥയിലെ ഒരു കഥാപാത്രമായി പതിവ് പോലെ ഒരു ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഇനി യോശുവയിൽ തന്നെ ഈ നടന്ന സംഭവങ്ങളുടെ ഒരു രത്ന ചുരുക്കം കഥ പോലെ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണരൂപം കൂടി ഞാൻ വായിക്കാം. അതിനുശേഷം നമുക്ക് ഇസ്രായേലിൻ്റെ കഥയും ചരിത്രവും കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യാം. ഈ ദേശം മുഴുവൻ കീഴടക്കിയതിന് ശേഷം തൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് യോശുവ അവർക്ക് ഇതുവരെ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേറഹ് പണ്ട് നദിക്കക്കരെ പാർത്തു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കരയിൽ നിന്നും കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും യേശാവിനെയും കൊടുത്തു. യേശാവിന് ഞാൻ സേയീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവൻ്റെ മക്കളും മിസ്രയീമിലേക്ക് പോയി. പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു. അതിൻ്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. നിങ്ങൾ കടലിനരികെ എത്തി. മിസ്രയീമിയർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രയീമിയർക്കും മധ്യേ അന്ധകാരം വെച്ച് കടലിൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു. ഇങ്ങനെ ഞാൻ മിസ്രയീമിയരോട് ചെയ്തു. നിങ്ങൾ കണ്ണാമാലെ കണ്ടു. നിങ്ങളേറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു. പിന്നെ ഞാൻ നിങ്ങളെ യോർദാനക്കരെ പാർത്തിരുന്ന അമോര്യരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കേണ്ടതിന് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു, നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അനന്തരം സിപ്പോരിൻ്റെ മകൻ മോവാബ്യ രാജാവായ ബാലാക്ക് പുറപ്പെട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിപ്പാൻ ബെയോരിൻ്റെ മകനായ ബിലയാമിനെ വിളിപ്പിച്ചു. എങ്കിലും എനിക്ക് ബിലയാമിൻ്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സിലായകയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. പിന്നെ നിങ്ങൾ യോർദാൻ കടന്നു യെരീഹോവിലേക്ക് വന്നു. യെരീഹോ നിവാസികൾ അമോര്യർ, പെരീസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു. ഞാൻ അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടുന്നലിനെ അയച്ചു. അതും നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ രണ്ട് രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിന്റെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടും അല്ല. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ടു അവനെ പരമാർത്ഥതയോടെ വിശ്വസ്തതയോടെയും സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കരയെ വെച്ച് നിങ്ങളെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊൾവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന്നു ജനം ഉത്തരം പറഞ്ഞു, യഹോവയെ ഉപേക്ഷിച്ചു അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ.
ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചും ഞങ്ങൾ കാണുക ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴികളിലും ഞങ്ങൾ കടന്നുപോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയാണല്ലോ. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ശെഖേമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായ പ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്തു. അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ നാട്ടിയും വെച്ചു. യോശുവ സകല ജനത്തോടും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ യോശുവ ജനത്തെ താന്താങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. അതിന്റെ ശേഷം യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അപ്പോൾ ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും ഇസ്രായേലിനോട് യോശുവ ചുരുക്കി പറയുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ എല്ലാ കഥകളും ഉൾച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ പേരിലാണ്. ഏതുപോലെ നമ്മുടെ എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് കഥ പറയിപ്പിച്ചതുപോലെ, മുഹമ്മദ് അള്ളാഹുവിനെ കൊണ്ട് വെളിപാടുകൾ പറയിപ്പിച്ചതുപോലെ, ഇവിടെ യഹോവ എന്ന ദൈവത്തെ കൊണ്ട് എല്ലാം പറയിപ്പിക്കുകയാണ്. ഇതുവരെ ഇസ്രായേൽ മക്കളായ നമുക്കുണ്ടായ എല്ലാ നേട്ടങ്ങളും, ഈ ഭൂമി കൈയടക്കുന്നത് വരെയുള്ള എല്ലാ നേട്ടങ്ങൾക്കും കാരണക്കാരൻ നമ്മുടെ ദൈവമായ യഹോവയാണെന്നും, അതുകൊണ്ട് മറ്റു ദൈവങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാതെ ഈ ദൈവത്തെ ആരാധിക്കണമെന്നും പറഞ്ഞ് കരാർ ഉറപ്പിക്കുകയാണ് ജനങ്ങളുമായിട്ട്. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ഇവിടെ എട്ടുകാലി മമ്മൂഞ്ഞിയെപ്പോലെ ഈ ദൈവം ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് മുഹമ്മദിൻ്റെ കൂടെ മുഹമ്മദിൻ്റെ ഗോത്ര ദൈവമായ അള്ളാഹു എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു പകർപ്പായിരുന്നു എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. എല്ലാ ദൈവങ്ങളും ഇതുപോലെ ഓരോ ഗോത്രത്തിൻ്റെയും ഓരോ വംശത്തിൻ്റെയും കൂടെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ദൈവങ്ങളാണ്. അത് ഒന്നിലധികം ദൈവങ്ങളെ ഒരു ഗോത്രം സ്വീകരിച്ചാൽ അതിനെ ബഹുദൈവ ആരാധന എന്ന് പറയുന്നു. ഒരു ഗോത്രം ഒരു ദൈവത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട്, ആ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു ഗോത്രം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഗോത്രത്തിൻ്റെ ദൈവത്തെ നമ്മൾ ഏകദൈവ ആരാധന എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ ദൈവം ഏകദൈവമോ ഏകസത്യദൈവമോ പ്രപഞ്ചത്തിൻ്റെ ദൈവമോ മനുഷ്യരാശിയുടെ മുഴുവൻ ദൈവമോ അല്ല ആയിരുന്നെങ്കിൽ, ആ ദൈവത്തിൻ്റെ സ്വന്തം സൃഷ്ടികളായ അല്ലെങ്കിൽ മക്കളായ മറ്റൊരു കൂട്ടം മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് ഒരു ദേശം ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരിക്കലും നേരുന്നെറിയുമുള്ള ഒരു ദൈവം തയ്യാറാവില്ല എന്നതുകൊണ്ട് തന്നെ ഈ ദൈവം മുഴുവൻ മനുഷ്യരുടെയോ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയോ ദൈവമായിരുന്നില്ല, ഒരു ഗോത്രത്തിൻ്റെ ഒരു നാടോടി ഗോത്രത്തിൻ്റെ ദൈവമായിരുന്നു. ആ ഗോത്രം എവിടെയൊക്കെ പലായനം ചെയ്യുന്നുവോ, ആരുമായൊക്കെ ഏറ്റുമുട്ടുന്നുവോ, ഏതൊക്കെ ദേശങ്ങൾ അധിനിവേശം നടത്തുമോ, അവിടെയെല്ലാം അവരെ സഹായിച്ചുകൊണ്ട് അവരുടെ ദൈവമായി അവരോടൊപ്പം ജീവിച്ച അവരുടെ ഗോത്ര ദൈവം മാത്രമായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു ദൈവത്തിൻ്റെ ഗോത്ര സ്വഭാവം മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ല ഈ കഥ പറഞ്ഞത്, മറിച്ച് ഇസ്രായേലിൻ്റെ ചരിത്രം പറയുമ്പോൾ അധിനിവേശത്തിൻ്റെ കഥയാണല്ലോ നമ്മളെല്ലാവരും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധിനിവേശം എന്ന് പറയുന്ന ആ ഏർപ്പാട് എന്ന് തുടങ്ങിയതാണ്, അത് എവിടൊക്കെ നടന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ അധിനിവേശത്തിൻ്റെ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തുടർന്ന് നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം.